ക്ഷേമ പെൻഷൻ വൈകിച്ചു എന്ന സി പി എമ്മിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മാർച്ചും ധർണയും നടത്തേണ്ടത് ബാങ്കിലേക്കല്ലെന്നും മറിച്ച് സർക്കാരിനെതിരെയാണെന്നും വഴിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ. വിഷു കൈനീട്ടം എന്ന പേരിൽ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് ട്രഷറി വഴി പണം ലഭ്യമാകാത്തതാണ് വിതരണം മുടങ്ങാൻ കാരണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യഥാസമയത്ത് ബാങ്കുകളിൽ എത്തിക്കാനും ട്രഷറികളിൽ എത്തിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടതാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെടാനുള്ള കാരണം. ബാങ്കിന് പണം വിതരണം ചെയ്യാനുള്ള പെൻഷൻകാരുടെ ലിസ്റ്റും നമുക്ക് 12-ാം തീയതി വൈകുന്നേരമാണ് ലഭ്യമാക്കുന്നത് സൈറ്റിൽ. 10-ാം തീയതിയാണ് സർക്കാർ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത ഇറക്കുന്നത്. അതേ 10-ാം തീയതി തന്നെയാണ് സർക്കാർ ധനകാര്യ വകുപ്പിൽ നിന്ന് പെൻഷൻ വിതരണത്തിന് പണം അനുവദിക്കുന്നതായിട്ടുള്ള ഉത്തരവിറക്കുന്നത്. 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സർക്കാർ 10-ാം തീയതി മുതൽ പെൻഷൻ വിതരണം നടത്തുമെന്ന രീതിയിൽ പത്രങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. എന്നാൽ ധനകാര്യ വകുപ്പ് ഉത്തരവ് ഇറക്കുന്നത് ഏപ്രിൽ 10-നാണ്. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് സേവന സോഫ്റ്റ്വെയർ ലഭ്യമാക്കുന്നത് 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവുമാണെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. ആഗ്രഹിച്ചില്ല, വളരെ നിർബന്ധിതമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഇത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിന് ഫണ്ട് ലഭിക്കാതെ ഏകദേശം 1,83,00,000 രൂപയോളം നമുക്ക് ബാങ്കിന് പൈസയായിട്ട് ലഭിക്കണം. അത് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. നാളെ ഇതുവരെ നമ്മൾ പെൻഷൻ ഒരു ദിവസം പോലും വൈകാത്ത രീതിയിൽ ആ പ്രവർത്തനം ചെയ്തു പോരുന്നതാണ്. ഈ വിഷുദിനത്തിൽ ആളുകൾ വളരെ ആഗ്രഹത്തോടുകൂടി ഈ പൈസ കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ ഒരു തെറ്റായ സന്ദേശം നൽകി നമ്മുടെ ബാങ്കിനെ അപകീർത്തിപ്പെടുന്ന രീതിയിലേക്ക് അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നേതൃത്വത്തിലെ നീക്കം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുപോലൊരു പത്രസമ്മേളനം നടത്താൻ വേണ്ടി നിർബന്ധപൂർവ്വം മുതിരേണ്ടി വന്നത്. കാരണം ഈ പെൻഷൻ കിട്ടാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഇന്ന് ബാങ്കിൻ്റെ മുന്നിൽ ഒരു ധർണാസമരവുമായിട്ടാണ് ഇന്ന് ഇടതുപക്ഷ ഈ സംഘടന വന്നത്. അവർക്ക് ഇന്നലെ അവർ ബാങ്കിൽ വിളിച്ച് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. 2016 മുതൽ കുറ്റമറ്റ രീതിയിൽ പെൻഷൻ വിതരണം ചെയ്തു പോരുന്ന ഭരണസമിതിക്കെതിരെയും ജീവനക്കാർക്കെതിരെയും മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രവർത്തിച്ച് CPM പ്രാദേശിക നേതൃത്വം പാവപ്പെട്ട ജനങ്ങളെ ഇതുവഴി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്ററും വിഷുവും പെരുന്നാളുമെല്ലാം മുൻപേ തീരുമാനിച്ചതാണെന്ന് വ്യക്തമായ അറിവുള്ള CPM ഭരിക്കുന്ന സംസ്ഥാനത്ത് സംസ്ഥാന നേതൃത്വത്തിന് നേരെയാണ് മാർച്ചും ധർണയും നടത്തേണ്ടത്. വൈസ് പ്രസിഡന്റ് VK മൊയ്തീൻകുട്ടി, ഡയറക്ടർമാരായ PV മാത്യു, കോയണ്ണി വാളശ്ശേരി, CU ഏലിയാസ്, PP ശശിധരൻ, TN ബൈജു, നോഡൽ ഓഫീസർ PP ഷിയാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526 1. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.